കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനവുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മഹാപീഡനകാലം ഈ ഭൂമിയിൽ ആരംഭിക്കുന്ന അതേ ദിവസം തന്നെ കർത്താവ് അയച്ച രണ്ട് സാക്ഷികൾ ഈ ഭൂമിയിൽ അവരുടെ ശുശ്രൂഷകളും ആരംഭിക്കുകയാണ്. ആ സാക്ഷികൾ അവരുടെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അവർ ഉടുത്തിരിക്കുന്നത് രട്ട് ഉടുത്തുകൊണ്ടാണ് അവർ അവരുടെ ശുശ്രൂഷകൾ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. പ്രധാനമായിട്ടും അതിനോടുള്ള ബന്ധത്തിൽ ചില ചിന്തകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. രട്ട് താഴ്മയെ കാണിക്കുന്നു, വിനയത്തെ കാണിക്കുകയാണ്, അഗാധമായ ദുഃഖം, ആത്മഭാരം ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. അന്ന് ആ നിലകളിൽ അവർക്ക് ആത്മഭാരവും താഴ്മയും വിനയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം കർത്താവാണ് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചത്. അതുമാത്രമല്ല ഒത്തിരി വരങ്ങളും അവർക്കുണ്ട്. ആകാശം അടച്ചു മഴ പെയ്യിക്കാതിരിക്കുവാൻ, വെള്ളം രക്തമാക്കുവാനൊക്കെയുള്ള ആ വരങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ ആത്മഭാരത്തോടെ ഭയങ്കരമായ സങ്കടത്തോടെയാണ് അവർ ശുശ്രൂഷിച്ചത്. എന്താണ് അവരുടെ സങ്കടത്തിൻ്റെ കാര്യം? മറ്റൊന്നുമല്ല, ഈ ഒരു മഹാപീഡന കാലഘട്ടത്തിലേക്ക് ഇവർ വന്നു പോയല്ലോ, ജനങ്ങൾ അന്നുള്ള ജനങ്ങൾ വന്നു പോയല്ലോ എന്ന ഒരു സങ്കടം. മാത്രമല്ല ആ രാജ്യത്തിൻ്റെ സുവിശേഷം അവർ കേട്ടിട്ടും ആ സമയത്ത് പോലും അവർ മാനസാന്തരപ്പെടുന്നില്ലല്ലോ എന്നുള്ള ആത്മഭാരത്തോടുകൂടിയൊക്കെയാണ് അവർ ശുശ്രൂഷിക്കുന്നത്. എന്താണ് നമുക്ക് നൽകിത്തരുന്ന പാഠം? ദൈവമക്കൾ, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ, അവർക്ക് നമുക്കും ഇത്തരത്തിലുള്ള ഒരു ആത്മഭാരമുണ്ടാകണം. ഏറ്റവും പ്രാധാന്യമായിട്ട് ഈ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടാത്തവർ അവർ ഈ ഒരു മഹാപീഡന കാലഘട്ടത്തിലേക്ക് പോകുമല്ലോ എന്നൊരു ഭയങ്കര സങ്കടവും ആത്മഭാരവും നമുക്കുണ്ടാകണമെന്ന് അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ലഭിച്ചത്. പ്രിയരെ, ഇതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഈ ക്ലാസ്സുകളിൽ പങ്കുകാരാകാം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ അനിയൻ വർഗീസ് സാറിനെ ക്ലാസ്സുകൾ നയിക്കേണ്ടതിനായി ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ തുടരാം. നമ്മുടെ കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ പഠനത്തിനായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ച അതേ വാക്യങ്ങൾ തന്നെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 11:3-4. അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കും ആകുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ആരംഭ ദിവസം വെച്ചാൽ ഈ വാക്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത് ആ ദിവസം നമ്മൾ ഓർക്കുകയുണ്ടായി, ഒരു 7 കാര്യങ്ങൾ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ചിന്തിച്ച് പോരുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവര് രണ്ട് ഒലിവ് വൃക്ഷങ്ങളാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, അവര് നിലവിളക്കാണ് എന്ന് പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന എന്നൊരു പ്രയോഗമുണ്ട്, അത് നമ്മൾ മറക്കൽ, അതിന് വളരെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അത് ഓർത്ത ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെയാണ് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അത് പറയുകയാണെങ്കിൽ, തൻ്റെ ശുശ്രൂഷകൾ ഏൽപ്പിക്കപ്പെട്ടവർ, സ്വർഗത്തിലെ ദൈവം നമ്മെ ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ശുശ്രൂഷകൾ ചെയ്യണം എന്നുള്ളതാണ്. കർത്താവ് നമ്മെ ആ നിലയിൽ സഹായിക്കട്ടെ. ഇവരങ്ങനെയുള്ളവരായിരുന്നു. ഈ രണ്ടുപേര് ദൈവസന്നിധി നിൽക്കുന്നവരാണ്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവരെ ഒലിവ് വൃക്ഷം ആണെന്നുള്ളവർ, അവർ രണ്ടുപേരും ഒലിവ് വൃക്ഷമാണ്. രണ്ടുപേർക്കും ഒരു മനസ്സാണ്, ഒരുപോലെ ഉള്ളവരാണ്. അങ്ങനെയുള്ളവരെയാണ് വേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുകയുണ്ടായാലും. അപ്പം ഈ ഒലിവ് വൃക്ഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന 2-3 ചിന്തകളൊന്ന് നോക്കാം. ഒന്നാമതായിട്ട്, നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ഒരു വാക്യം തന്നെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 9:9 വാക്യം. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒലിവ് വൃക്ഷത്തിൻ്റെ അടുക്കൽ മറ്റ് വൃക്ഷങ്ങളെല്ലാം കൂടെ ചെന്നൊരു ദിവസം. എന്തിനാ ചെന്നെന്ന് ചോദിച്ചാൽ, ഈ ഒലിവിനെ രാജാവാക്കാൻ വേണ്ടിയാണ്. ചരിത്രത്തിലേക്ക് നമ്മൾ പോവാതെ അത്യാവശ്യമാകും മാത്രം പറയാം. അപ്പോൾ ഒലിവിനെ രാജാവാക്കാൻ, ചെറിയ പോസ്റ്റൊന്നുമല്ല, പ്യൂൺ പോസ്റ്റൊന്നുമല്ല വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് നീ രാജാവായിരിക്കണം. ആരാണേലും ചാടി പുറപ്പെടുന്ന കാര്യമാണ്.
പക്ഷെ ഒലിവ് പറഞ്ഞ മറുപടി ഒട്ടും ആലോചിക്കാതെ ഉടൻ തന്നെ പറഞ്ഞ മറുപടി, എൻ്റെ ആരോഗ്യം വിട്ട്, എൻ്റെ പുഷ്ടി അഥവാ എൻ്റെ ആരോഗ്യം വിട്ട് ഞാൻ രാജാവാകാനൊന്നും വരികയില്ല എന്നുള്ളതാണ്. ഒലിവിനെ പറ്റി നമുക്കറിയാം, യഹൂദൻ്റെ ആത്മീയ നിലവാരത്തെ കാണിക്കുന്നതാണ് ഈ ഒലിവ് വൃക്ഷം എന്ന് പറയുന്നത്. പിന്നെ മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, അതൊക്കെ നമുക്കറിയാം, അതിലേക്ക് നമ്മൾ ഇന്ന് ഇപ്പോൾ പോകുന്നില്ല, സമയം നമുക്ക് പരിമിതമാണല്ലോ. അപ്പം ആത്മീയ പുഷ്ടി, ആത്മീയ ആരോഗ്യത്തിനാണ് പ്രാധാന്യം. നമ്മൾ ചിന്തിച്ചതാണ്, പഠിച്ചതാണ്, നമ്മുടെ ആത്മീയ ആരോഗ്യം എന്ന് പറയുന്നത് ദൈവവചനത്തിലാണ്. അപ്പം ഇവർ രണ്ട് ഒലിവൃക്ഷം, ഇവരുടെ ഒലിവൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവർ ആത്മീയ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ അങ്ങനെയായിരിക്കണം. അവർ ഈ ഇവിടെ നമുക്കറിയാം, ഒരു ആത്മീയ മണ്ഡലത്തിൽ തന്നെ നമുക്ക് ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കും. ഒരു പ്രസ്ഥാനത്തിന് പ്രസിഡന്റ് ആക്കാം, സെക്രട്ടറി ആയിരുന്നിരിക്കാം, ഓർഗനൈസർ ആയിരുന്നിരിക്കാം. പക്ഷേ അത് നമ്മുടെ വചന പഠനത്തെ ബാധിക്കുമെങ്കിൽ, സ്നേഹത്തിൽ എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, പ്രസിഡന്റ് ആകരുത്, സെക്രട്ടറി ആകരുത്, ഓർഗനൈസർ ആകരുത്, ഒന്നിനും പോകരുത്. നമ്മുടെ വചന പഠനത്തിന് കോട്ടം വരുന്ന ഒരു കാര്യങ്ങളും, ലോക കാര്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ പോലും, ഒരു ആത്മീയ നമ്മൾക്ക് സംഘടന ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനം പോലും എടുക്കരുത്. എടുക്കാൻ പോയാൽ വചനത്തിൻ്റെ വചന പഠനം നഷ്ടപ്പെടും എങ്കിൽ, അത് സൂക്ഷിച്ചാൽ മതി, വചന പഠനം നഷ്ടപ്പെടുമെങ്കിൽ. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. ഈ ഒലിവ് പറയാണ്, ഞാൻ എൻ്റെ പുഷ്ടി വിട്ട് വരത്തില്ല. അത് പറഞ്ഞിരിക്കുന്നത് ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുന്ന, അതൊക്കെ പറയുമ്പോൾ ഓർക്കണം, ആ ദൈവവും മനുഷ്യരും ഒക്കെ എന്നെ പുകഴ്ത്തട്ടെ, അതിനു വേണ്ടി കുറച്ച് പഠിച്ചേക്കാം. അയ്യോ, അങ്ങനെയല്ല, അത് അങ്ങനെ പഠിക്കുന്നവരെ ദൈവം പുകഴ്ത്തും. നമ്മളന്ന് ചിന്തിച്ചാണ് മറിയെ പുകഴ്ത്തിയത്. മറിയ കർത്താവിൻ്റെ പാദത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മാർത്ത, ആ ഭാഗമൊക്കെ രസകരമായി ചിന്തിക്കാവുന്നതാണ്. മാർത്ത കർത്താവിനെ സ്വീകരിച്ചത് മാർത്തയാണ്. മാർത്തയാണ് അകത്ത് പോയി, അന്നത്തെ കാലത്ത് ഡ്രിങ്ക്സ് എന്താന്ന്, ചായ വേണോ കാപ്പിയാണോ നമുക്കറിയത്തില്ല, അതൊക്കെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഈ അനിയത്തി അങ്ങോട്ട് കാണുന്നില്ല. മാർത്തയ്ക്ക് ഉള്ളത് പറഞ്ഞാൽ ഇച്ചിരി ദേഷ്യവും വിഷമവും ഒക്കെ ആയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. നേരത്തെ പാദുക്കൽ, ഇന്നത്തെ മുറിയുടെ രീതി അനുസരിച്ച് പറയാണ്, എൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു, സിറ്റിംഗ് റൂമിലോട്ട് വന്നപ്പം കർത്താവിൻ്റെ പാദത്തിലിരുന്ന് പഠിക്കുക. അവള് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വല്ലതുമേ ചിന്തിക്കത്തുള്ളൂ. ഞാൻ ആ ഭാഗം പഠിക്കുമ്പോൾ പറയാറുണ്ട്, ഈ മാർത്ത വളരെ സൂക്ഷിച്ചാ സംസാരിച്ചത്. സൂക്ഷിച്ചാൽ രണ്ടു പേർക്ക് ഓരോ കൊട്ടു കൊടുത്തോണ്ടാ സംസാരിച്ചത്. അവിടെ ആ പ്രയോഗം ഓർമ്മയുണ്ടല്ലോ, അതായത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നത്, ശുശ്രൂഷയ്ക്ക് ഇവൾ എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. അപ്പൊ ഇവൾ എന്നെ തനിച്ചു വിട്ടു, ഇവിടെ അതിന്റെ ഷോർട്ടായി എഴുതിയേക്കുന്നത്, ഇവൾ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യത്തില്ല, എന്നെ വീണാലും ഞാൻ തന്നെ ചെയ്യണം, എപ്പോഴും ഞാനത്. അപ്പൊ അവക്കിട്ടുള്ള കൊട്ടാണത്. എന്നിട്ട് അടുത്തത്, അല്ല അവക്കോ വിവരമില്ല നിനക്കും, അത് പറഞ്ഞു നിനക്കും വിവരമില്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് ആ അത്. അപ്പം അവക്ക് കൊടുക്കുന്ന മറുപടി, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലകിയും ഇരിക്കും. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ചായ ഉണ്ടാക്കുന്നതല്ല വലിയ കാര്യം. ഞാൻ അതൊക്കെ പറയുമ്പോൾ പ്രായോഗികമായിട്ടൊക്കെ പറയുന്നതല്ല, നമ്മുടെ വീട്ടിലൊക്കെ കോട്ടേജ് മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോഴേ ആ ഈ സാധാരണ ഗതിയിൽ സഹോദരിമാരൊക്കെ പറഞ്ഞാൽ ചായ ഉണ്ടാക്കാനും കാപ്പി ഉണ്ടാക്കാനും, അവിടെ പറയുന്ന വചനമോ അവിടെ പറയുന്ന കാര്യങ്ങളോ ഒന്നും കേൾക്കാതെ പോകും, അങ്ങനെ വരരുത്. അതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചോണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉണ്ടാക്കിയോണം. പക്ഷേ വചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അവൾ മറിയ, ഓ പ്രൈസ് ദ ലോർഡ്, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് പഠിക്കണം. എന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ ഭാഗ്യമൊന്നുമില്ല. കർത്താവിൻ്റെ പാദത്തിൽ എപ്പോൾ സമയം കിട്ടുമോ ഓടി, സമയം കിട്ടുമോയെന്ന് ചോദിച്ചാൽ കിട്ടുമ്പോഴല്ല, എപ്പോഴും സമയം ഉണ്ടാക്കി ആ പാദത്തിൽ അങ്ങ് ഇരുന്നോണം. ദൈവത്തിൻ്റെ മുൻപിൽ, വചനത്തിന് മുൻപിൽ ഇരിക്കണം. അത് അനുഗ്രഹമാണ്. അതാണ് ഒന്നാമത് ഈ ഒരു ഒലിവ് വൃക്ഷം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവവചനം വിട്ടൊരു കാര്യമാണ്, വചനത്തിൽ ഉറയ്ക്കുവാൻ തൊക്കണം, വചനം പഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്, ഈ ഒലിവ് എന്ന് പറയുന്നത്, നമുക്ക് യെരുശലേമിൽ പോകുന്നവർക്കറിയാം, അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് കൃഷി, ഒന്ന് ഒലിവും മറ്റൊന്ന് മുന്തിരിയുമാണ്. അപ്പൊ ഒലിവിന്റെ പ്രധാനപ്പെട്ട, ഒലിവ് നട്ട് വളർത്തുന്നതിൻ്റെ ഉദ്ദേശം ഒലിവും കായാണ്, ഫലമുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇവരെ ഒലിവെന്ന് പറയുമ്പോൾ ഫലമുണ്ടാകുന്നവരാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ദൈവദാസന്മാർ, ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഏത് ഫലമാണ്? നമുക്ക് ഗലാത്യർ 5:22 ഒന്ന് വേഗം വായിക്കും. ഗലാത്യർ 5:22, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല. ഇല്ല, കർത്താവിന്റെ ദാസനെ 9 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇല്ലേ. 9 കാര്യമുണ്ട്, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം എന്നൊക്കെ പറഞ്ഞ് 9 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇതിനകത്തൊരു ഒരു 8 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 8 എണ്ണം ഉണ്ടെങ്കിൽ നമ്മള് വലിയ കുഴപ്പമില്ലാത്തൊരാണെന്ന് ചിന്തിക്കുക അല്ലേ. ആ 8 എണ്ണം ഉണ്ട്, ഒരെണ്ണമേ ഉള്ളിലില്ലാതെ 8 എണ്ണം ഉണ്ട്. 3, 4, 5 ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമാണ്, പിന്നെ 8 ഒക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. പക്ഷേ അനുഗ്രഹിതമായ ഒരു പ്രയോഗം അവിടെ ശ്രദ്ധിക്കണം. ആത്മാവിന്റെ
ഫലമോ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ബൈബിൾ ഗ്രാമർ എന്ന് പറയുന്ന ഒരു ഗ്രാമറുണ്ട്. ആ ഗ്രാമർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 9 കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമർ അനുസരിച്ച് ആത്മാവിന്റെ ഫലങ്ങളോ എന്നാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആത്മാവിന്റെ ഫലമോ എന്നുള്ളതാണ്. അത് വലിയൊരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ ഫലം ഒന്നേ ഉള്ളൂ. ആ ഒരു ഫലത്തിന്റെ 9 യോഗ്യതകളാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓറഞ്ച് വാങ്ങിക്കാൻ പോയി എന്ന് വിചാരിക്കാം, എളുപ്പം മനസ്സിലാകുന്ന പോലെ പറയാമല്ലോ. ഓറഞ്ച് വാങ്ങിക്കാൻ പോയാൽ കാശിനെ കുറിച്ച് ഗൗരവമുള്ള ഒരു കിലോ ഓറഞ്ച് തരാൻ പറയത്തില്ല, പകരം ഓരോന്നും നോക്കിയിടും. കാശിനെ കുറിച്ച് അതിന് ഗൗരവമുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ഒരു ഓറഞ്ച് എടുത്താൽ നമ്മൾ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ വലിപ്പം നോക്കും, അതിൻ്റെ ഷേപ്പ് നോക്കും, അതിൻ്റെ നിറം നോക്കും, അതിൻ്റെ മണം നോക്കും, അതിൻ്റെ പിന്നെ റൈപ്പാണോ ശരിക്കും വിളഞ്ഞതാണോ നോക്കും, പിന്നെ പുഴുക്കത്തുണ്ടോ നോക്കും, ഇതെല്ലാം നോക്കും. ഈ ഒറ്റ ഓറഞ്ചല്ല ഇതെല്ലാം. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു ചെറിയ പുഴുക്കുത്ത് നമ്മൾ എടുക്കുമോ? ഇല്ലയോ? ഓ ഇല്ല. 8 ഉണ്ടെങ്കിലും ദൈവത്തിന് വേണ്ട, 9 വേണം. 9 കൂടെ ചേർന്ന ഒരു ഫലത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആ സന്ദർഭോചിതമായ വിഷയം. ഇതൊക്കെ വായിക്കുമ്പോൾ പഠിക്കുന്നവർക്കൊരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ഇവർ ഒലിവ് വൃക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ. ഈ 9 കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതിൽ ഒന്ന് കുറഞ്ഞാൽ ദൈവം പ്രസാദിക്കത്തില്ല. അതിൽ ഒന്ന് കുറഞ്ഞാൽ പ്രസാദിക്കില്ല. നമ്മൾ 2-3 ഒക്കെ ആയിട്ട് വലിയ സന്തോഷത്തിൽ ഇരിക്കുമായിരിക്കും, നല്ലത് തന്നെ. പക്ഷെ 2-3 ഒന്നും കർത്താവിന് വേണ്ട, എല്ലാം വേണം. സ്നേഹം വിശദീകരിക്കാൻ പോകുന്നില്ല. ദൈവസ്നേഹം ഉള്ളവരായിരിക്കണം. സ്നേഹം, സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുന്ന കാര്യമാണ്. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സന്തോഷം. കാരണം സകലവും കർത്താവിൽ അങ്ങ് പരമേൽപ്പിച്ചിരിക്കുക. ആ നിലയിൽ എല്ലാം ഓർക്കുക. അത്രയും പറയാനേ നമുക്ക് സമയമുള്ളൂ. ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഇനി ഈ ഫലം പുറപ്പെടുവിക്കുന്ന പ്രധാനമായിട്ടും ഇത് പിക്കിളായിട്ടൊക്കെ ഉപയോഗിക്കും ഈ കായെങ്കിലും, പ്രധാനമായിട്ടും എണ്ണയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ, ഒലിവ് എണ്ണ, അതാണ്. അപ്പൊ എണ്ണ പുറപ്പെടുവിക്കുന്നവർ, ഒലിവ് വൃക്ഷം എന്ന് പറയുമ്പോൾ അവർ എണ്ണ പുറപ്പെടുവിക്കുന്നവരാണ്. എണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 104 സങ്കീർത്തനം അതിൻ്റെ 104 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിന്റെ സെക്കൻഡ് പോർഷൻ ഒന്ന് വായിക്കാമോ? ഒന്ന് വായിക്കാട്ടെ. അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും. മുഖത്തെ മിനുക്കുന്നതാണ് ഏത്? എണ്ണ. അപ്പൊ ഒലിവ് ഒലിവിന്റെ എണ്ണ പുറപ്പെടുവിക്കുന്നു. ഒലിവിന്റെ മുഖത്തെയാണോ അത് മിനുക്കുന്നത്, മറ്റു വല്ലവരുടെ മുഖത്തെയാണോ? ഒലിവ്, ഒലിവിൻ കായിൽ നിന്ന് എണ്ണ പുറപ്പെടുവിക്കുക. ഒലിവ് എന്നിട്ട് ആ എണ്ണ എടുത്തിട്ട് ഒലിവ് മുഖത്ത് പുരട്ടുവാണോ അതോ വല്ലവർക്ക് കൊടുക്കുവാണോ? മറ്റുള്ള, ഓ പ്രൈസ് ലോർഡ്, മറ്റുള്ളവരുടെ മുഖത്തെ മിനുക്കുന്നവനായിരിക്കണം കർത്താവിന്റെ ശുശ്രൂഷക്കാരൻ. മറ്റുള്ളവരുടെ മുഖം മിനുങ്ങണം, മറ്റുള്ളവരുടെ മുഖം സന്തോഷിക്കണം, മറ്റുള്ളവരുടെ മുഖം ശോഭിക്കണം എന്നാഗ്രഹിക്കുന്നവർ. അതാണ് രക്ഷയുടെ സന്ദേശം. അതാണ് നമ്മൾ ദൈവസ്നേഹത്തിൽ ചെയ്യുന്ന കാര്യം. അതാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിന് പൈതലായി, ഞാൻ കർത്താവിന് എന്നെ കർത്താവിന് പോയി എന്നെ കൊണ്ടുപോകും ഒക്കെ ശരിയാണ്. അത് പോരാ, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ അയൽവക്കക്കാരൻ, എൻ്റെ നാട്ടുകാരൻ, എന്നോടുകൂടെ പഠിക്കുന്നവര്, എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവര്, എന്നോടുകൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവര്, അവരെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അവരുടെ മുഖം മിനുങ്ങണം, അവരുടെ മുഖം വാടിയിരിക്കരുത്. നമുക്കറിയാം കർത്താവിൻ്റെ ദാസനെ, രക്ഷിക്കപ്പെട്ട് രക്ഷയുടെ സന്തോഷത്തിൽ ജീവിക്കുന്നവരെയും അല്ലാത്തവരെയും മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം. പലതും കാണും അവർക്ക്, പക്ഷെ ആ മുഖത്തൊരു മിനുക്കം, ആ മുഖത്തൊരു സന്തോഷം ഒന്നും ഉണ്ടാകത്തില്ല. വാടിയ മുഖവുമായി ഇരിക്കുന്നവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ മുഖം മിനുങ്ങുവാൻ കൊണ്ട് ഇടയാകണമെന്നുള്ള ആ ചിന്തയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് എണ്ണയാണത് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത്. പിന്നെ ബാക്കി പ്രത്യേകിച്ച് നോക്കാതെ അങ്ങ് പെട്ടെന്ന് പറയാം, ഈ എണ്ണയാണ് എന്ത് നല്ല ശമരിയക്കാരനിൽ ആശ്വാസത്തിനും സൗഖ്യത്തിനുമായിട്ട് ഉള്ളത്. അപ്പൊ രക്ഷിക്കപ്പെടാതെ വാടിയ മുഖവുമായി കഴിയുന്നവരെ രക്ഷയിലേക്ക് കൊണ്ടുവരണം, അത് എണ്ണ ചെയ്യുന്നൊരു കാര്യം. 2, രക്ഷിക്കപ്പെട്ടവർ തന്നെ ചിലപ്പോൾ ആശ്വാസമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഓടി അവ ചെല്ലുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഇടയാകണം. വലിയ ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ ദാസന്മാർക്കുള്ളത്. അത് ചെറുതല്ല, അത് 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 കഠിനാധ്വാനമാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അവർ ഓടി ചെല്ലുവാൻ ഇടയായിത്തീരണം, അവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, ആശ്വാസവാക്ക് പറയുവാൻ ഒക്കെ ഇടയാകണം. മാത്രമല്ല അവർക്ക് അവരുടെ അവർ സൗഖ്യദായകനായ കർത്താവിനെ അവർക്ക് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, സൗഖ്യദായകനായ കർത്താവിനെ കുറിച്ച് പറയുവാൻ ഒക്കെ ഇടയാകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഒലിവ് എന്നുള്ള ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 128 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 128:3 ഒന്ന് വായിച്ചാട്ടെ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഒരു സ്നേഹത്തിൽ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മുടെ മക്കള് നമ്മുടെ മേശയുടെ ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കണം എന്നാണ് എല്ലാവരുടെ നല്ല ആഗ്രഹം. അങ്ങനെ തന്നെ വേണം. കാരണം ഒലിവിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ, എത്ര മനോഹരമാണ്.
ഒരു കാര്യം ഓർക്കണം, ഒലിവിൽ നിന്ന് ഒലിവൻ തൈ ഉണ്ടാകുന്നുള്ളൂ. ആ എങ്ങനെങ്കിലും ഒക്കെ ഈ ഈ ജീവിച്ച അപ്പൻ ജീവിച്ചിട്ട് അപ്പൻ ഈ ഒലിവ് ഒലിവുമല്ല പിന്നെ ഒന്നുമല്ല അങ്ങനെ ജീവിച്ചിട്ട് മക്കളെല്ലാം ഒലിവൻ തൈ ആയിക്കോണം എന്ന് വിചാരിച്ചാൽ അത് പ്രത്യേകം ഓർത്തോണം, ഒലിവിൽ നിന്നേ ഒലിവിൻ തൈ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ഒലിവാണോ പിള്ളേരും ഒലിവായിരിക്കും. ഇന്ന് പിള്ളേരൊക്കെ ഒലിവല്ലെന്ന് മാത്രമല്ല ഞെരിഞ്ഞിൽ മുള്ളു പോലൊക്കെയാണ് പിള്ളേരെ. നമ്മൾ വിമർശനമായ കഴിയുന്നിടത്തോളം ഒഴിവാക്കാനാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ചില വാക്കുകൾ പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ച് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. നമുക്കറിയാം ഇന്നത്തെ തലമുറയെക്കുറിച്ച് നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്താണ്, തലമുറകളെ ഓർത്ത് ഒരുപാട് പ്രാർത്ഥിക്കുവാൻ മുട്ടുമേ നിൽക്കുവാൻ കരയുവാൻ ആവശ്യമുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ സ്നേഹത്തിൽ ഓർത്തു പോവുകയാണ്. ഇവിടെ ഈ മദ്യവും മയക്കുമരുന്നും ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നത് നമുക്കറിയാം. മദ്യത്തിന്റെ പ്രളയം സൃഷ്ടിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു ആശയമുണ്ട്, അത് മയക്കുമരുന്നിനെ മുക്കിക്കൊല്ലും, മയക്കുമരുന്ന് ഇല്ലാതാകും മദ്യത്തിന്റെ പ്രളയം സൃഷ്ടിച്ചാൽ എന്നൊരു ആശയം കൊണ്ടുവന്നുകൊണ്ട് മദ്യത്തിന്റെ പ്രളയം വന്നു, മദ്യത്തോടൊപ്പം ഇപ്പം മയക്കുമരുന്നിന്റെ പ്രളയം വന്ന് തലമുറകളെ മുഴുവൻ മുക്കിക്കൊല്ലുകയാണ്. സങ്കടത്തോട് ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇതിനൊരു പരിഹാരം വരുവാൻ വളരെയധികം പ്രാർത്ഥന ആവശ്യമാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ, അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളൊക്കെ മയക്കുമരുന്നിന് അടിമകളായി ഇതിന്റെ ബിസിനസ്സിൽ ഏർപ്പെട്ടു പോകുന്ന ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. ഈ തലമുറകൾക്കായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങൾ ഒലിവിന്തൈകളാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം സാധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒലിവ് ആകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റൊന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവര് നിലവിളക്കാണെന്നുള്ളതാണ്. നിലവിളക്കും കൂടെ ആണ് എന്ന് നമ്മളവിടെ വായിക്കുന്നു. നിലവിളക്കിനെ കുറിച്ച് ആദ്യം കർത്താവിന്റെ ഒരു വാക്യം വായിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 25:31-39 ഒന്ന് വായിച്ചാട്ട്. അപ്പൊ ഇവര് ഒലിവ് വൃക്ഷം മാത്രമല്ല ഇവര് നിലവിളക്കും കൂടെ തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. നിലവിളക്ക് അടിപ്പുപണിയായിരിക്കണം. അതിന്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മൊട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതും ഈ ഉപകരണങ്ങളൊക്കെയും ഒരു താലന്ത് തങ്കം കൊണ്ട് ഉണ്ടാക്കണം. വളരെ വേഗം പറഞ്ഞു പോകട്ടെ. അവിടെ നമ്മൾ വായിച്ചത് തങ്ക വിളക്ക് ഉണ്ടാക്കുന്നത് ഒരു താലന്ത് സ്വർണം കൊണ്ടാണ്. ഒരു താലന്ത് എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് 50 കിലോയാണ്. 50 കിലോ സ്വർണം കൊണ്ടാണ് ഈ തങ്കവിളക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വിലയൊക്കെ കണക്ക് കൂട്ടിക്കോണം, നമുക്കതിന് സമയമില്ല കണക്ക് കൂട്ടി പോകാനായിട്ട്. ഇപ്പോൾ ഏതാണ്ട് 1 ഗ്രാമിന് തന്നെ എനിക്ക് തോന്നുന്നത് 4,500 രൂപ അങ്ങനെ കണ്ട് വില വരുമെന്നാണ് ഒരു അറിവ്. എനിവേ പോട്ടെ, അതിൽ കൂടുതൽ 5,000-ൽ കൂടുതലാണ് 1 ഗ്രാമിന് പോലും. ഓക്കെ, അപ്പോൾ 50 കിലോ സ്വർണം കൊണ്ടാണ് തങ്കവിളക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലേക്കൊന്നും പോകുന്നില്ല, സമയമില്ലല്ലോ. ഈ 50 കിലോ സ്വർണം കൊണ്ടുണ്ടാക്കുന്ന ഒരു വിളക്ക്, അത് അതിന്റെ മനോഹാരിത ആദ്യത്തെ വായിച്ചു അതിന് കവരങ്ങളുണ്ട്, പുഷ്പമുണ്ട്, പുഷ്പപടമുണ്ട്, മുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കർത്താവിന്റെ ദാസനെ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ, ആ വിളക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വില 50 കോടിയാണെന്ന് വിചാരിക്കുക. സങ്കല്പം വരുന്നത് 50 കോടി രൂപയാണ് ഈ സ്വർണത്തിന്റെ വില. അതുകൊണ്ട് അടിപ്പ് പണിയെന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡ് എന്ന അർത്ഥം. കൈകൊണ്ട് തന്നെ അടിച്ചടിച്ചിട്ട് ഉണ്ടാക്കുക, അതിനൊക്കെ ഒത്തിരി ആശയം. ആ വിളക്ക് ഉണ്ടാക്കി വെച്ചാൽ അതിന്റെ വില എത്രയെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, വില പറയാൻ പറ്റത്തില്ല, വില മതിക്കാനൊക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇവര് ആരാണ്? ഇവര് നിലവിളക്കാണ്. വില മതിക്കാനാവാത്തവര കർത്താവിന്റെ ദാസന്മാർ. ഓർക്കണം, കർത്താവിന്റെ ദാസന്മാരല്ല, എല്ലാ വിശ്വാസികളും ദൈവത്തിന് മുൻപാകെ വില മതിക്കാനാവാത്തവരാ. ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കും. അത് നമ്മൾ ഓർക്കണം. നമ്മള് ദൈവം നമ്മളെ ആ നിലയിലേക്കാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനാനുസരണം ജീവിക്കുമ്പോൾ ആ ഓരോ വ്യക്തിയെയും ദൈവം വില മതിക്കാനാവാത്തവരായിട്ട് കാണുന്നത്. കർത്താവിന്റെ ദാസന് എത്ര മുന്നോട്ട് പോകുന്നു അത്രയും പോയാൽ മതി. ഒരു വാക്യം കൂടെ വായിക്കാം, 1 പത്രോസ് 2:7 ഒന്ന് വായിച്ചു. 1 പത്രോസ് 2:7, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. അതായത് രക്ഷിക്കപ്പെടുന്നവരോട് പറയുവാണ്, രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്ക് ആ മാന്യത. ആമേൻ. മാന്യത എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ പ്രഷ്യസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഷ്യസ് എന്നുള്ള വാക്കിന് സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വിലയേറിയ എന്നാണ്. അങ്ങനെ അല്ലത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, വില മതിക്കാനാവാത്ത. പ്രഷ്യസ് എന്ന അർത്ഥം വില മതിക്കാനാവാത്ത. അപ്പോൾ വിശ്വസിക്കുന്ന നിങ്ങൾ, രക്ഷിക്കപ്പെടുന്ന നിങ്ങൾ വില മതിക്കാനാവാത്തവരായി തീരുകയാണ്. ഓർക്കണമേ, നമ്മുടെ കർത്താവിന്റെ രക്തത്തെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? വിലയേറിയ, വില മതിക്കാനാവാത്ത. അതിന്റെ അർത്ഥം കർത്താവിന്റെ രക്തത്തിന് എന്ത് വിലയുണ്ടോ ആ വിലയാണ് എനിക്കും നിങ്ങൾക്കും നാം രക്ഷിക്കപ്പെടുന്നതോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആത്മാവിന്റെ വില ലോകത്തേക്കാളാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്, ഇനിയും യേശുക്രിസ്തുവിന് തുല്യമായ വിലയുണ്ട്. 2:4 എന്ന് വായിച്ചേ.
രണ്ടാമത്തെ മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നു. യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. യേശുക്രിസ്തു ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ കല്ലാണ്. അതെ. എന്ന് വെച്ചാൽ മാന്യം വീണ്ടും പ്രഷ്യസ് വിലമതിക്കാൻ, യേശുക്രിസ്തു ദൈവസന്നിധി വിലമതിക്കാനാവത്തിന്, അതിനാർക്കും സംശയമൊന്നും ഇല്ലല്ലോ. ഇല്ല, സംശയമൊന്നും ഇല്ല. എന്നിട്ട് പറയാണ്, ആ വ്യക്തിയിൽ വിശ്വസിച്ചാൽ, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവനാരായിട്ട് മാറുകയാണ്? ഓ, വിലമതിക്കാത്തവനായി മാറും. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. എത്ര ലളിതമാണ് രക്ഷയുടെ സന്ദേശം, എത്ര ലളിതമാണ്! എത്രയോ പ്രാവശ്യം നമ്മളത് ഓർത്തു. ഏറ്റവും ലളിതം, പക്ഷേ ലഭിക്കുന്ന പദവി എത്ര വലുതാണ്! യേശുക്രിസ്തുവിന്റെ രക്തത്തിന് തുല്യമായ, യേശുക്രിസ്തുവിന് തുല്യമായ ഒരു വില ആണോ? യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും, തുല്യ പദവിയായിരുന്നു. എത്ര അനുഗ്രഹമാണ്! ഇത് നമുക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? ഇതെങ്ങനെ നമുക്ക് വേണ്ട എന്ന് പറയാൻ കഴിയും? ഈ അനുഗ്രഹീതമായ പദവി സ്നേഹത്തിൽ ആവർത്തിച്ച് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യം അത് മാത്രമാണ്. കർത്താവിനെ അറിയുക, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വചനം നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ഭാഷയിലുണ്ട്, അത് വായിച്ച് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുക. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇനിയും അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇതിനെ നിലവിളക്ക് എന്ന് വിളിക്കുന്നത്? ഈ വിളക്കിന് പല പേരുണ്ട് കേട്ടോ. ഒന്ന് തങ്കവിളക്ക് എന്ന് ഇതിന് പേരുണ്ട്, കാര്യം ഇത് തങ്കം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കവരവിളക്ക് എന്ന് ഇതിന് പേരുണ്ട്, കാരണം ഇതിന് പല കവരങ്ങൾ ഉണ്ട്. വേറൊരു പേരായി നിലവിളക്ക്. എന്താ കാര്യം എന്നറിയാമോ? ഇത് നിലത്തവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നിലത്ത് നിലവിളക്ക് എന്ന് പറയുന്നത്. സമാഗമന കൂടാരത്തിൽ തറയിലാണ് ഇത് വെക്കുന്നത്. തൂക്കുവിളക്ക് ഒക്കെ ഉണ്ട്, പക്ഷെ ഇത് തൂക്കുവിളക്കല്ല, നിലത്ത് വെക്കുന്നത്. എന്താ അത് പഠിപ്പിക്കുന്നത്? ഓ, മനോഹരമായ ആശയം. ദൈവത്തിന്റെ ദാസന്മാർ നിലത്ത് ഇരിക്കുന്നവരായിരിക്കണം. നിലത്തും താഴെയും എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. എന്ന് പറഞ്ഞാൽ ഒട്ടും നികളമില്ലാത്തവരായിരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അല്പം പോലും. ഞങ്ങളെ സ്നേഹത്തിലും വിനയത്തിലും ഉറപ്പിക്കട്ടെ. കർത്താവിന്റെ വേലക്കാരായി, കർത്താവിന്റെ ശുശ്രൂഷ, എളിയ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉറപ്പിക്കട്ടെ. നമുക്ക് ഏറ്റവും അധികം ഒഴിവാക്കാനാവാത്ത പാപം നികളമാണ്. നമ്മള് വായിക്കാതെ ഞാനങ്ങ് പറയാണ്, യാക്കോബിന്റെ ലേഖനം 4:6 വായിക്കുമ്പോൾ ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. അങ്ങനെ ഒരു പാപം കർത്താവിന്റെ ദാസനെ വേറെ ഉണ്ടോ? എല്ലാ പാപത്തോടും അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ മനോഭാവം. പക്ഷെ ബൈബിളിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഈ ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. എത്ര ഗൗരവത്തോടെ കാണുന്നു! എന്റെ പ്രിയമുള്ളവരെ, സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മൾ ഏറ്റവും ഒഴിവാക്കാൻ പ്രയാസം. മറ്റു പലതും നമ്മളൊന്ന് ബലം പിടിച്ചാൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഈ നഗളമെന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിശാച് ഞങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളാം, കുഴപ്പമില്ല എന്ന് ചിന്തിച്ചാൽ അത് നഗളമാണ്. അവിടെ അടുത്ത സ്റ്റെപ്പിൽ ഞങ്ങൾ തകർന്നു പോവുകയാണ്, ശുശ്രൂഷയിൽ ഞങ്ങൾ പരാജയപ്പെടുകയാണ്, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഒരു നിലയിലും പിശാച് ഹൃദയത്തിൽ നിഗളം കൊണ്ടുവരുവാൻ ഇടയാക്കരുത് എന്ന് ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനമാണ് ഞങ്ങൾ ശുശ്രൂഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഇത് നിലത്തിരിക്കുന്നതാണ്, താണിരിക്കാൻ. ഇതൊക്കെ തന്നെ ഒലിവിലോടും ഉള്ള ബന്ധത്തിൽ, നമ്മൾ രട്ടിൻ്റെ ഒക്കെ ബന്ധത്തിൽ നമ്മൾ പഠിച്ച്, ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഓർപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ ക്ലാസ്സിന്റെ സമയങ്ങൾ തീർന്നു വരുന്നു. അടുത്തത്, ഈ വിളക്കിന്റെ വേറൊരു പ്രത്യേകത, ഇതിനെ എവിടെ വെക്കുന്നു അവിടെ ഇരുന്നോളൂ. വിളക്കിനെ ഒരിടത്ത് വെച്ച് വെച്ച് കുറേ നേരം കഴിഞ്ഞ് വന്നപ്പോൾ ആ വിളക്കിനെ അവിടെ കാണാം. ആരെങ്കിലും എടുത്തോണ്ട് മാറ്റി വെച്ചെങ്കിൽ പോകുമെന്നല്ലാണ്ട്, വിളക്ക് തന്നെ അവിടുന്ന് എങ്ങോട്ടും മാറത്തില്ല, എങ്ങോട്ടും പോകില്ല, വിളക്ക് അവിടെ തന്നെ ഉണ്ട്. ഓ, സ്തോത്രം. എവിടെ വയ്ക്കുന്നു അവിടെ ഇരിക്കണം ദൈവത്തിന്റെ ദാസന്മാർ. ദൈവം ഏത് ശുശ്രൂഷയിൽ വെച്ചോ അവിടെ ഇരിക്കുന്നവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷ. അവിടെ ഇരിക്കുന്നവരായിരിക്കണം. നമ്മൾ നേരത്തെ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട്, ഇരുത്തിയുടെ തിരുനാലെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയും വേറൊരു വാക്യം നമുക്കൊന്ന് ഓർക്കാം. 1 പത്രോസ് 2:9 നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്, ഒന്ന് നോക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തിലേ ഉള്ളൂ, അന്ധകാരത്തിൽ നിന്ന് അനേകരെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ വേണം പ്രവർത്തിക്കാൻ നമ്മുടെ. അതാണ് ഞങ്ങൾ ഈ വെളിപ്പാടാ പഠിപ്പിക്കുന്നത്, ഭാവികാല സംഭവങ്ങളാണ്. പക്ഷേ ലക്ഷ്യം മുഴുവൻ ഞങ്ങൾ മിക്കവാറും ഒരു ക്ലാസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും, ഒന്നിലധികം പ്രാവശ്യം ഞങ്ങൾ വളരെ മനഃപൂർവ്വമായി പറയുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് ഓർപ്പിക്കുന്നത്, സ്നേഹത്തിൽ ഓർപ്പിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേകര് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരണം, അതാണ് നമ്മുടെ ലക്ഷ്യം.
ഇനി വേറൊന്ന് നമുക്കറിയാം, വിളക്കിൻ്റെ ഒരു പ്രത്യേകത. വിളക്ക് നോക്കുക, സ്വയം എരിഞ്ഞ് തീരുന്നതാണ് വിളക്ക്. വിളക്ക് ആ വിളക്ക് പ്രകാശം കൊടുക്കുന്നത് അതിനു വേണ്ടിയല്ല, ആ വിളക്കിനല്ല പ്രകാശം, വിളക്ക് ചുറ്റുപാടുമുള്ളവർക്കാണ് പ്രകാശം കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് എൻ്റെ എരിഞ്ഞ് തീരുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 69 സങ്കീർത്തനം 9 വാക്യം ഒന്ന് വേഗം വായിച്ചാൽ അവിടെ മനോഹരമായ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. ആത്മീയ ശുശ്രൂഷകളിൽ നമ്മൾ ഇല്ലാതാവണം. ഓ പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മള് ചെറുപ്പം ഒക്കെ ആയിരിക്കുമ്പോഴാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. സാധാരണ പല പ്രായത്തിലുണ്ട്, ആ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഓടാൻ കഴിയും, ചാടാൻ കഴിയും, നമുക്ക് എവിടെയും മലകൾ കയറാൻ കഴിയും, വീടുകളിൽ ചെല്ലാൻ കഴിയും, പലത് കഴിയും. അധ്വാനിച്ച് 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 നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ ഓടാനും നടക്കാനും ഇരിക്കാനും എഴുന്നേൽക്കാനും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ ആയിത്തീരണം, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അന്ന് നമ്മൾ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കും, എനിക്ക് ഓടാൻ കഴിവന്നപ്പോൾ ഞാൻ ഓടി, ഞാൻ അധ്വാനിക്കാൻ കഴിവെന്നപ്പോൾ ഞാൻ അധ്വാനിച്ചു, ഞാൻ ശുശ്രൂഷിക്കാൻ കഴിവ് കർത്താവ് തന്നപ്പോൾ ഞാൻ അത് ചെയ്തു. ഓ സ്തോത്രം. ആ ദിവസങ്ങളിൽ നമുക്ക് സമാധാനമായിരിക്കും. നമ്മൾ എരിഞ്ഞ് തീരട്ടെ, അനേകർ പ്രകാശത്തിലേക്ക് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 25:38 ഒന്ന് വായിച്ചിട്ട് കർത്താവിൻ്റെ ദാസനെ, പുറപ്പാട് 25:38 അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടായിരിക്കണം. അത്രയും മതി. ഞാനത് വിശദീകരിക്കാം. ചവണകൾ എന്ന് പറഞ്ഞിരിക്കുന്ന കത്രിയ. കരിന്തിരി പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തിരി കത്തുമല്ലോ, തിരി കത്തിയാൽ അത് കരിന്തിരി ഉണ്ടാകും, കത്തിയാൽ കരിന്തിരി ഉണ്ടാകും. നമ്മളൊക്കെ ഞാനൊക്കെ ഓട്ട് വിളക്ക് കത്തിച്ച കാലത്ത് ജീവിച്ച ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം, ഞാനൊരു വിളക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പൊ ഈ തിരി പിന്നെ കത്തുമ്പോൾ കരിന്തിരി ഉണ്ടാകുമ്പോൾ നമ്മൾ അത് മുറിച്ചങ്ങ് കളയും. പക്ഷേല് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ, ദൈവം പറഞ്ഞു ഒരൊറ്റ കരിന്തിരി കളയല്ലേ, സ്വർണം കൊണ്ടുള്ള പാത്രമുണ്ട്, ആ പാത്രത്തിനകത്ത് മുറിച്ച് സൂക്ഷിച്ചു വെച്ചേക്കണം. അതിനാണ് കത്രികയും പൊൻപാത്രങ്ങളും ഉണ്ടാക്കാൻ പറഞ്ഞത്. അതാണ് നമ്മൾ വായിച്ചത്. ആ പൊൻപാത്രങ്ങളിൽ എന്ത് ചെയ്യണം, ഈ കരിന്തിരി മുഴുവൻ മുറിച്ച് സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയട്ടെ, എരിഞ്ഞെങ്കിൽ കരിന്തിരി ഉണ്ട്, കരിന്തിരി ഉണ്ടെങ്കിൽ അത് മുറിച്ച് പൊൻപാത്രത്തിൽ സൂക്ഷിച്ചു വെക്കും, അതൊന്നും നഷ്ടമല്ല. ഓ സ്തോത്രം. കർത്താവിന് വേണ്ടി അധ്വാനിച്ചെങ്കിൽ സ്വർഗത്തിൽ ഒരിക്കലും അത് മറക്കത്തില്ല, അത് പൊൻപാത്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ സ്തോത്രം. ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയോ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കർത്താവിന് വേണ്ടി അധ്വാനിച്ചത് ഒന്നും വെറുതെ അല്ല, അവന് വേണ്ടി ഓടിയത്, അവന് വേണ്ടി അധ്വാനിച്ചത്, ഉറക്കിളച്ചത്, ചിലപ്പോൾ പട്ടിണി കിടന്നത്, ഇതൊന്നും നഷ്ടമല്ല. അധ്വാനിച്ചെങ്കിൽ കരിന്തിരിയുണ്ട്, കരിന്തിരി ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയുകയല്ല, മുറിച്ച് പൊൻപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓർക്കയുണ്ടായി, ഇവിടെ പാടിയത് നഷ്ടമല്ല, പൊൻ വീണ കിട്ടാൻ പോവുകയാണ്. ഇവിടെ പ്രാർത്ഥിച്ചത് നഷ്ടമല്ല, അത് പൊൻ കലശത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ണീരൊഴുക്കിയത് നഷ്ടമല്ല, അത് തുരുത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അധ്വാനിച്ചെങ്കിൽ അത് മറക്കുകയില്ല, അത് മുഴുവൻ കരിന്തിരി പാത്രങ്ങളിൽ, പൊൻപാത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഓ ദൈവത്തിന് സ്തോത്രം. കർത്താവ് നൽകുന്ന കൃപയ്ക്കനുസരിച്ച് നിലവിളക്കുകളായി, ഒലിവ് വൃക്ഷങ്ങളായി നമുക്ക് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.